ഹായ് വെൽക്കം ടു ഫുഡ് പ്ലേസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് നേരത്തെ പലതരം റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. സ്ക്വാഷ് ഉണ്ടാക്കാനായി നല്ലതുപോലെ പഴുത്ത പാഷൻ ഫ്രൂട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് നടുവേ കീറി അതിൻ്റെ അകത്തെ പൾപ്പ് എടുത്ത് മാറ്റണം. ഇതിൻ്റെ അകത്ത് ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് ഈ സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. ഈ ഹോം മെയ്ഡ് സ്ക്വാഷ് നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുടിക്കാം. വേനൽക്കാലത്തൊക്കെ ഒരുപാട് നല്ലതാണിത്. ഇതിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൾപ്പ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതിൻ്റെ കുരു ഒരുപാട് അരയാതെ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് അതിൻ്റെ അകത്തെ കുരു നമുക്ക് അരിച്ച് മാറ്റി അതിൻ്റെ അകത്തെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ബൗൾ നിറയെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ജ്യൂസിൻ്റെ അതേ അളവിലുള്ള ബൗളിൽ 2 ബൗൾ ഷുഗർ കൂടി നമുക്ക് ഇത് ഈ സ്ക്വാഷ് ഉണ്ടാക്കാനായി വേണം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ബൗൾ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഷുഗർ ഇട്ട അതേ ബൗളിൻ്റെ അളവിൽ തന്നെ 2 ബൗൾ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഞാനിവിടെ 3-4 ഏലയ്ക്ക ക്രഷ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തതിന് ശേഷം ഫ്ലെയിം സിമ്മി വെച്ച് ഷുഗർ നല്ലതുപോലെ മെൽറ്റ് ആകുന്നിടം വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഷുഗറൊക്കെ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി അധിക നേരം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വിഴിഞ്ഞതിൻ്റെ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നാരങ്ങാ നീര് ഒഴിക്കുവാണെങ്കിൽ നമുക്കത് കുറച്ച് കേടുകൂടാതിരിക്കാൻ ഇത് ചെറിയ തോതിൽ സഹായിക്കും. ഇനി നമുക്ക് ഒരു 3 ഏലയ്ക്ക ക്രഷ് ചെയ്തുകൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് 2-3 അവേഴ്സ് നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. ഷുഗർ സിറപ്പിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നീക്കം ചെയ്ത് നല്ല ക്ലീനായ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി തണുത്ത സിറപ്പിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിൽ ഇത്രയും നല്ല സ്ക്വാഷ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് സ്ക്വാഷ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലെ ഒരു 1/4 ഭാഗം സ്ക്വാഷ് ഒഴിച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഷുഗറ് നമ്മുടെ സ്ക്വാഷിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഐസ് വേണമെങ്കിൽ ഐസും കൂടി ഇട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്വാഷ് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലോ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ പ്രിസർവ് ചെയ്യാവുന്നതാണ്. 5-6 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.